എല്ലാവർക്കും ബീനാസ് വേൾഡ് ഓഫ് ടേസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന നല്ലൊരു ഉലുവമാങ്ങയാണ്. അച്ചാറുകളുടെ രാജ്ഞി എന്നാണ് ഉലുവമാങ്ങ അറിയുന്നത്. അതിനായിട്ട് ഞാനൊരു 5 കിലോ മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ, നല്ല ചുണയുള്ള മാങ്ങ കഴുകി നല്ല ഈ വെള്ളമൊക്കെ ഒപ്പിക്കളഞ്ഞിട്ട് എടുത്തു വച്ചിരിക്കുന്നതാണിത്. ഇനി ഇത് നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് ഇതിൻ്റെ 2 വശത്തും ഒന്ന് പൂളി കൊടുക്കാം. ചെന നല്ല ചെനയുള്ള ഇതായിട്ടുള്ള മാങ്ങയാണ്, ചെന മൂത്ത മാങ്ങയാണ്. ഇതിൻ്റെ 2 സൈഡും പൂളി കൊടുക്കുക. അതിൻ്റെ കോടാലി പൂളും പൂളുക. ഇതിൻ്റെ ഈ ചുണ കളയരുത്, ഞെട്ട് കളയരുത്. ചുണയാണ് ഇതിൻ്റെ സ്വാദ്. അങ്ങനെ എല്ലാ മാങ്ങയും പൂളി വയ്ക്കുക. എല്ലാ മാങ്ങയുടെ നെടുമ്പൂളും കോടാലിപ്പൂളും പൂണ്ടു വച്ചിട്ടുണ്ട്. ഇനി അത് ഭരണിയിൽ നിറയ്ക്കുക. ഒരു സെറ്റ് നിറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 5 കിലോ മാങ്ങയ്ക്ക് ഞാൻ ഏകദേശം 650 ഗ്രാം ഉപ്പോളാണ് ഇട്ടിരിക്കുന്നത്. ഒരു സെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീതെ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഈ ഉപ്പിൽ കിടന്നിട്ട് 2 ദിവസം ഈ ഉപ്പിൽ കിടന്ന് ഉപ്പുവെള്ളമായിട്ട് ഈ ഉപ്പ് വെള്ളത്തിലാണ്, ഈ വേറെ വെള്ളം നമ്മൾ കൂട്ടില്ല, വിനാഗിരി ഒന്നും കൂട്ടില്ല. ഈ വെള്ളത്തിലാണ് നമ്മൾ പൊടികളൊക്കെ, ഉലുവയും മുളക് പൊടിയൊക്കെ കൂട്ടുക. 2 ദിവസം ഇത് നല്ല അടച്ച് വെള്ളമൊട്ടും ഒട്ടും ഇതില്ലാത്ത സ്ഥലത്ത് എടുത്തു വയ്ക്കുക. ബാക്കി ഉപ്പ് കൂടി ഇട്ടിട്ട് ഒട്ടും ഈർപ്പമില്ലാത്ത സ്ഥലത്ത് എല്ലാ മാങ്ങയും ഇപ്പം ഞാൻ ഈ ഭരണിയിൽ നിറച്ചു. ഇനി ഈ ഭരണി നല്ലോം അടച്ച് വാക്ക് കെട്ടിയിട്ട് 2 ദിവസം ഒട്ടും ഈർപ്പമില്ലാത്ത സ്ഥലത്ത് വയ്ക്കുക. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു, ഉലുവ മാങ്ങ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് അതെടുത്തിട്ട് മുളകും ഉലുവയൊക്കെ കൂട്ടി വയ്ക്കാം. നല്ല വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ തന്നെയാണ് കടുമാങ്ങ കൂട്ടുന്നത്, അതേപോലെ തന്നെ ഉലുവ മാങ്ങ കൂട്ടണത്. ഇനി ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് അരിച്ചെടുക്കാം. ഒട്ടും വെള്ളമില്ലാത്ത കയ്യിലാണ് എടുക്കേണ്ടത്, ഞാൻ അതിനൊരു ചിരട്ട കയ്യിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 250 ഗ്രാം ഉലുവ നല്ല പാകത്തിന് വറുത്ത് പൊടിച്ചെടുത്തതാണിത്. അതിലേക്ക് 1-2 സ്പൂണ് കായം, കായം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ 300 ഗ്രാം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയല്ല, സാധാ മുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് 300 ഗ്രാം എടുത്തിരിക്കുന്നത്. എരിവ് നോക്കിയിട്ട് ചേർത്താണ്, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഇത് നല്ലപോലെ ഇളക്കി ഈ അരിച്ചു വച്ചിരിക്കുന്ന മാങ്ങയിൽ നിന്ന് ഊറി വന്ന വെള്ളമാണ് ഇത് അരിച്ചു വച്ചിരിക്കുന്നത്. അത് ചേർത്ത് നല്ലപോലെ ഇളക്കുക. കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഇനി ഈ മാങ്ങ ഓരോന്നായിട്ട് ഈ ഉലുവയിലേക്ക്, ഈ ഉലുവ കൂട്ടിലേക്ക് ഇടുക. എല്ലാ മാങ്ങയും നല്ല മുളകും ഉലുവയൊക്കെ പിടിച്ച് റെഡിയായിരിക്കണ്ടേ. ഇനി നമുക്കിത് ആദ്യം ആ ഭരണിയിലേക്ക് തന്നെ ആക്കി നല്ല ഒരു എണ്ണയിട്ട തുണിയോ അല്ലെങ്കിൽ ഇലക്കഷ്ണം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് അടച്ച് കെട്ടി വയ്ക്കുക. 1 വർഷം വരെ ഇത് കേടുകൂടാണ്ട് ഒരു പൂപ്പൽ പോലും വരാതിരിക്കും. ഒറ്റ തുള്ളി വെള്ളം ഇതിൽ തൊട്ടിട്ടില്ല.
ഇനി ഇതിലേക്ക് ബർണിയിലേക്ക് തന്നെ ആക്കി വെക്കാം നമുക്ക്. എല്ലാ മാങ്ങയും ബർണിയിലായി. ഇനി നമുക്ക് ഒരു ഇലക്കഷ്ണം ഞാൻ വാട്ടി അതിൽ നല്ല എണ്ണ പുരട്ടിയിട്ട് എണ്ണ പുരട്ടിയ ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് ആക്കുക. എന്നിട്ട് അത് കേടാവാതിരിക്കാനാണ്. അതിൽ മുന്നേ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ആറി എണ്ണയാണ്, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ഇല ഇതിലിട്ട് പൂപ്പല് വരാതിരിക്കാതെ ഇതിനി ഒരു 6 മാസം കഴിയുമ്പോൾ, 2 മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഇത് കൂട്ടാനാവും. ഒരു 6 മാസം കഴിയുമ്പോൾ എന്നിട്ട് ശരിക്കും എടുക്കുകയാണെങ്കിലാണ് ഭയങ്കര അടിപൊളിയാവുക. ചെറിയ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ചെറുതാക്കി എടുത്താൽ മതി. ഇനി ഈ ഇലയുടെ മുകളിൽ കൂടെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 100 ഗ്രാം എണ്ണയാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചത്, നല്ല എണ്ണ. അടിപൊളി ടേസ്റ്റാവും ഈ അച്ചാറിന്. ചെറുതാക്കി മുറിച്ച് കൂട്ടാനെടുക്കാം. അച്ചാർ തൊട്ട് കൂട്ടാനാണ്. നല്ല എരിവും ഉലുവയുടെ കയ്പ്പൊക്കെ പോയി നല്ല അടിപൊളി ടേസ്റ്റാവും. ഇനി ഇത് നല്ലോണം അടപ്പ് വച്ചിട്ട് വാക്ക് കെട്ടി വയ്ക്കുക. ഇനി നല്ലൊരു തോർത്തിട്ടട്ടോ അതിൻ്റെ മീതെ. വാക്ക് കെട്ടി നല്ല സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് ഭരണി കൊണ്ടു വയ്ക്കുക. എത്ര കാലം വേണമെങ്കിലും ഇനി ഈ മാങ്ങ ഇതേപോലെ ഇരിക്കും. ഉലുവ മാങ്ങ 6 മാസമൊക്കെ കഴിഞ്ഞു. ഉലുവ മാങ്ങ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉലുവ മാങ്ങ തുറന്ന് ഉപയോഗിക്കാൻ തുടങ്ങാം. അടുപ്പൊക്കെ തുറന്നു, അടിപൊളിയായിട്ടുണ്ട്. നല്ല ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ ഇലയൊക്കെ എടുത്ത് മാറ്റി വലിയ ഭരണി കുപ്പികളിലോ ഭരണിയിലോ ആക്കിയിട്ട് ഒട്ടും പൂപ്പലൊന്നുമില്ല. ഉലുവ മാങ്ങ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് മുറിച്ച് ചെറിയ കഷ്ണമാക്കിയിട്ട് കുറേശ്ശേ നമ്മൾ എടുക്കുള്ളൂ. നല്ല ടേസ്റ്റുള്ള ഉലുവ മാങ്ങ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.